नमस्ते। നല്ല ചിത്രങ്ങളും പ്രതിമകളും കാണിച്ചു കൊടുത്ത് കുഞ്ഞിലെ ആ പ്രതിമയുടെ അല്ലെങ്കിൽ പടത്തിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തിയുടെ വ്യക്തിത്വം പ്രസരിപ്പിക്കണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരു പ്രതിച്ഛന്ദാവലോകതഃ എന്ന് പറഞ്ഞത്. പ്രതിമകൾ, നല്ല ചിത്രങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഗുരുവിന്റെ ഏർപ്പത്തിൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ വന്ധ്യമാതാവ് കുട്ടിയമ്മ നല്ല കഥകൾ ഗുരുവിന് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതേപോലെ തന്നെ നല്ല ചിത്രങ്ങളും കാണിച്ചു കൊടുത്തിരുന്നു. ജലസംസ്കാര സമ്പന്നമായ കുടുംബമായിരുന്നല്ലോ വയൽവാരം വീടെന്ന് പറയുന്നത്. അപ്പൊ അവിടെ പിറന്ന കുഞ്ഞ് ഇത്തരം സംസ്കാരത്തോടു കൂടി തന്നെയാണ് വളർന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. ആ അമ്മയുടെ വളർത്തല് അല്ലെ അമ്മയുടെ ഒരു പരിചരണമൊക്കെ കുഞ്ഞിൽ തീർച്ചയായിട്ടും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഗുരു അതിൽ നിന്നൊക്കെ അതീതനാണ് എന്ന് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാമെങ്കിലും ലോകരീതിയാ തന്നെ ഗുരു വർത്തിച്ചിരുന്നു. അമ്മയുടെ നിഴല് പോലെ ചെറുപ്പത്തിലെ നടന്നിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. എപ്പോൾ നോക്കിയാലും അമ്മയുടെ തുണിത്തുമ്പിലെ അങ്ങനെ പിടിച്ചു നടക്കുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ കഥകള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, രൂപങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഗുരുഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠവും ഇതാണ്. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ഗുരുവിന്റെ കഥകൾ, ഗുരുവിന്റെ ജീവിതത്തിലെ അപൂർവത, ഗുരു എന്തൊക്കെയായിരുന്നു, സാധാരണ വ്യക്തിയിൽ നിന്ന് ഗുരുവിനുണ്ടായിരുന്ന വ്യത്യസ്തത, ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഗുരു കാണിച്ച മഹാത്ഭുതങ്ങൾ. അപ്പൊ കുട്ടികളോട് വലിയ തത്വങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവിന്റെ ദർശനമാല എടുത്തവരെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതല്ല ആവശ്യം. ബ്രഹ്മോദ്യാമഞ്ചം പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, അത് ചൊല്ലിക്കൊടുത്ത് അവന് കേൾക്കാനുള്ള അവസരം കൊടുക്കണം. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒന്നും താത്വികമായ നില പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഗുരു കാണിച്ച മഹാത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് മഹാത്ഭുതങ്ങളുടെ ഉടമയായിരുന്നല്ലോ തൃപാദങ്ങൾ, അതിലൊന്നോ രണ്ടോ ദിവസവും പഠിപ്പിച്ചു കൊടുക്കണം. അതാർക്കും സാധിക്കുമല്ലോ. ഇന്ന് കമ്പോളത്തിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. യോഗീശ്വരനായ ഗുരു എന്നുള്ള പുസ്തകമോ അല്ലെങ്കിൽ ധർമാനന്ദ സ്വാമി എഴുതിയ ശ്രീനാരായണ പരമഹംസൻ, അല്ലെ പഴയകാലത്തെ മുറുകോത്തുകുമാരനെ പോലെയും കോട്ടുകോയിക്കൽ വേലായുധ മാഷിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളിൽ കുറെ കഥകൾ. ധർമാനന്ദ സ്വാമിയുടെ ശ്രീനാരായണ പരമഹംസൻ എന്ന കൃതിയിൽ നിരവധി കഥകൾ, ഏതാണ്ട് പലതും ധർമാനന്ദ സ്വാമിക്ക് നേരിട്ട് അനുഭവമുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് വായിച്ച് കുഞ്ഞുങ്ങൾക്ക് ഗുരുവിന്റെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കും. ഗുരുവിന്റെ ചിത്രം കാണിച്ചു കൊടുത്ത് അവനെ വളർത്തണം. എന്താന്ന് ചോദിച്ചാല് ഗുരു എല്ലാമായിരുന്നല്ലോ, ഈശ്വരനുമായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു, ആത്മജ്ഞാനിയായിരുന്നു, കവിയായിരുന്നു, തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരേപോലെ സഞ്ചരിച്ച ഒരു മഹാപ്രഭുവിനെ നമുക്ക് ചരിത്രത്തിൽ വളരെ വിരളമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ദേവീദേവന്മാരുടെ കഥകളേക്കാൾ അത്യുജ്ജ്വലമാണ് ഗുരുക്കന്മാരുടെ കഥകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഗുരുക്കന്മാരെ അവരുടെ എംബോഡിമെന്റ് ആക്കി മാറ്റാനുള്ള വിത്തിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. ആ കാര്യത്തിലെ ഗുരുപരമ്പരയിലെ അത്യുജ്ജ്വലമായ കണ്ണിയായ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തെറ്റും കുറ്റങ്ങളും ഇല്ലാത്ത ഒരാളെ കാണാൻ വളരെ പ്രയാസമാണ്. അക്കാരണത്താൽ തന്നെ ഗുരുഭക്തന്മാര് കുഞ്ഞുങ്ങളില് ഗുരുവിന്റെ കഥകൾ, അതോടൊപ്പം മറ്റു ഗുരുക്കന്മാരുടെയും, ഗുരുവിൽ തന്നെ ഒതുങ്ങി നിന്ന് പോവരുത്, പിന്നെ അതേപോലെ തന്നെ മറ്റു കഥകളും, പുരാണങ്ങളിലെ കഥകളും ഇതിഹാസങ്ങളിലെ കഥകളും ഒക്കെ അവനെ അവളെ പഠിപ്പിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പൊ നല്ല കഥകൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കി വളർത്തിക്കൊണ്ടുവരാൻ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അല്പം കഷ്ടപ്പെടുക തന്നെ വേണം. നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കണമെങ്കിൽ തന്നെ മാതാപിതാക്കൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. അതൊക്കെ നമ്മൾ പുറകെ വരുന്നുണ്ട്. അഷ്ടമാസർഗത്തിലെ പഞ്ചമഹായജ്ഞം പറയുമ്പോൾ എങ്ങനെയാണ് നല്ല കുഞ്ഞുങ്ങളെ ജനിക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ സത്സന്താന ലാഭത്തിനു വേണ്ടി എന്തൊക്കെ വേണമെന്ന് ഗുരു അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല തലമുറ ഉണ്ടായി വരണമെങ്കിൽ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അല്പം ത്യാഗമനുഷ്ഠിക്കണം.
നല്ല കഥകൾ ഇതേപോലെയുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇപ്പോഴുള്ളത്. അതൊക്കെ പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതിഹാസ പുരാണങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം, പുരാണത്തിലെ നല്ല നല്ല കഥകൾ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഗുരുക്കന്മാരുടെ ദിവ്യമായ ആ ചൈതന്യം, എങ്ങനെയാണ് ഗുരുക്കന്മാർ ഈ ലോകത്തിനെ സംഗ്രഹിച്ചത്, അവരെങ്ങനെ ഈ ലോകത്തെ നന്മയിലേക്ക് നയിച്ചു, അപ്പൊ അതില് ഗുരുവിന്റെ ചെറുപ്പകാലത്തിലെ ഉണ്ടായിട്ടുള്ള പ്രത്യേകതകള്, പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും ഗുരു ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാണിച്ച മഹാത്ഭുതങ്ങൾ, ഇതൊക്കെ ഈ കുഞ്ഞിലേക്ക് അറിയാതെ പാല് കൊടുക്കുന്നതിനോടൊപ്പം അമ്മ കൊടുത്തേ പറ്റൂ. ഈ ഒരു ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗുരു ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യവും മഹാപുരുഷന്മാരുടെ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ കാണിക്കുന്നതിന്റെ കാര്യവും പറയുന്നത്. ഇപ്പൊ ജനിച്ചു വരുമ്പോഴേ ഗുരുവിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, ഗുരു പരമ്പരയുടെ ശ്രീരാമകൃഷ്ണ പരമഹംസനെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. രമണ മഹർഷി അതേപോലെയുള്ള ഗുരുക്കന്മാര്, ആ ഗുരു പരമ്പരയിലെ നല്ല ഉജ്ജ്വലന്മാരായിട്ടുള്ള പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ, മഹാത്മാക്കളായിട്ടുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. വളർന്നു വരും തോറും അവന്റെ അറിവിന്റെ അനന്തവിഹായസ് വളർത്തിയെടുക്കുവാനും കൂടി മാതാപിതാക്കളെ വിശേഷിച്ച് അമ്മ ശ്രമിക്കണം. അപ്പൊ ആ കാലത്ത് ഗുരുക്കന്മാരിങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകള്, പ്രയാസങ്ങള്, ഗുരുദേവൻ അനുഭവിച്ച ആ തപസ്സിന്റെ തീവ്രത, അല്ലെ അനുഷ്ഠിച്ച ആ തപസ്സിന്റെ ആ കാഠിന്യം, ഏകാന്തതയിൽ ഇരുന്ന് എങ്ങനെ ഈശ്വരനോട് ചേർന്നു, അല്ലെ രമണ മഹർഷിയുടെ കഥ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണെങ്കിൽ വിരൂപാക്ഷ ഗുഹയില് ഇരിക്കുന്ന വെങ്കട്ടരമണന് എത്രമാത്രം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി, അതിൽ നിന്നൊക്കെ അനായാസമായിട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇവരുടെ ജീവിത കഥാമൃതം അവനെ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നിസ്സാരമായിട്ട് അവൻ തരണം ചെയ്തു പൊക്കോളും. അപ്പൊ അത് ഗുരുക്കന്മാരുടെ കഥകൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗുരുവിന്റെ 115-ാമത്തെ ശ്ലോകത്തിലെ 2-ാമത്തെ വരി, ഉപാഖ്യാനേന മഹതാം പ്രതിച്ഛന്താവലോകതഹ എന്നുള്ള ആ വരി വളരെ അടിവരയിട്ടു തന്നെ ഏവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ വ്യക്തി അക്ഷരേണ വചസ, വ്യക്തമായിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് ശുദ്ധമായിരിക്കണം സംഭാഷണം. ഇപ്പൊ വ്യക്തമായിട്ടുള്ള സംഭാഷണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നടത്തണം. വ്യക്തമായ അക്ഷരത്വം കൊണ്ട്, നല്ല അക്ഷര സ്ഫുടതയോടുകൂടി തന്നെ കുഞ്ഞുങ്ങളെ സംഭാഷണം നടത്താൻ ശീലിപ്പിക്കണം. ഈ കാലത്ത് അക്ഷര സ്ഫുടത എന്ന് പറയുന്ന സാധനം ഇല്ല ആരുടെയും കൈവശം. കവർഗവും ചവർഗവും ടവർഗവും പവർഗവും തവർഗവും ഒക്കെ ആയിട്ടുള്ള ആ വർഗത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. കരവും അധികരവും മൃദുഘോഷം അനുനാസികം തുടങ്ങിയ വിഭജനം അറിയില്ല. കായും ഇഖായും കായും ഇഖായും ഒക്കെ ഒരു കാതിൽ തന്നെ ഒതുക്കുകയാണ്. ദായിത്ത ദായിത്ത എല്ലാം ഒരു ദായിലാണ്, ദാതായാണല്ല. അതുകൊണ്ട് അക്ഷര സ്ഫുടതയില്ല. അപ്പൊ സ്ഫുടമായ അക്ഷരത്തോടുകൂടി സംഭാഷണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ സ്കൂളിൽ ഇന്ന് അക്ഷരസ്ഫുടത ഒരു പ്രശ്നമേ അല്ല. വിശേഷിച്ച് മലയാളമോ സംസ്കൃതമോ ഹിന്ദിയോ ഒക്കെ പഠിച്ചാലാണ് ഈ സ്ഫുടത ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിന് ഈ തരത്തിലുള്ള ഒരു സ്ഫുടതയില്ല. അപ്പൊ അതിനുവേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മലയാള ഭാഷയും സംസ്കൃത ഭാഷയും ഒക്കെ നിത്യം നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം, വായിക്കാൻ പഠിപ്പിച്ചിരിക്കണം. സംസ്കൃതമൊക്കെ പഠിക്കാൻ ഇന്ന് സ്കൂളുകളിലൊക്കെ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് സംസ്കൃതം പഠിക്കാനായിട്ട് സാധിക്കും. സംസ്കൃതം പഠിക്കണമെന്ന് ഗുരു വളരെ നിഷ്കർഷയോടുകൂടി പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ ആ സംസ്കൃതം പഠിച്ചാൽ നമുക്ക് സംസ്കാരമുണ്ടാകും, അക്ഷരശുദ്ധി ഉണ്ടാകും, അക്ഷരസ്ഫുടതയുണ്ടാവും, ഭാഷാശുദ്ധി ഉണ്ടാവും, നൈർമല്യമുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഭാഷണം ഈ അമ്മ അല്ലെങ്കിൽ പരിചാരിക, അത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആയിരിക്കുന്നതാണ് ഉത്തമം. ആ അമ്മയ്ക്കോ അല്ലെങ്കിൽ പരിചാരികയ്ക്കോ ഈ പറഞ്ഞ യോഗ്യത ഒരു പ്രധാന ഘടകമാണ്. വ്യക്താക്ഷരേണ വചസ, വ്യക്തമായിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളാൽ, വചസ വാക്കുകളാൽ നിബിഡമായിരിക്കണം അമ്മയുടെ സംഭാഷണ രീതി, അമ്മയുടെ വർത്തമാന ശൈലി. അതെല്ലാം കുഞ്ഞിലെ ഈ തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കാൻ പര്യാപ്തമായിരിക്കണം. അത്തരത്തിലുള്ള
സംഭാഷണവും ഭാഷണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗുരുകഥാമൃതമൊക്കെ പഠിക്കണം. ഗുരു എങ്ങനെയാണ് നല്ല സംഭാഷണ ശൈലി കരഗതമാക്കിയെന്ന് അറിയാൻ നമ്മളും ഒക്കെ മുതിർന്നവരും ശ്രമിക്കണം. അപ്പം അങ്ങനെ ആ ഗുരുവിൻ്റെ സംഭാഷണ ശൈലിയും ആ രീതിയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഏവർക്കും സാധിക്കും.